നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഏർപ്പെടുത്തിയ ജോലി ക്രമീകരണത്തിൽ താളം തെറ്റി പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം. കഴിഞ്ഞ മാർച്ച് 26 മുതൽ നടപ്പിലാക്കി വന്ന ക്രമീകരണങ്ങളാണ് ഇപ്പോൾ താളം തെറ്റിയിരിക്കുന്നത്. കെട്ടിട നിർമ്മാണത്തിനുള്ള സർവീസ് ലൈൻ, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ, സീവേജ് ലൈൻ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് മാർച്ച് 26 മുതലാണ് ആശുപത്രിയിൽ നിയന്ത്രണങ്ങളും ജോലി ക്രമീകരണങ്ങളും നടപ്പിലാക്കിയത്. നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആശുപത്രി 2 മാസം പൂർണ്ണമായും അടച്ചിടണമെന്നായിരുന്നു നിർമ്മാണ കമ്പനി ആവശ്യപ്പെട്ടിരുന്നത്. പൊതുജനങ്ങൾക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിന്റെ ഭാഗമായി താൽക്കാലിക ക്രമീകരണങ്ങൾ മാത്രമാണ് ഇവിടെ നടപ്പിലാക്കിയത്. MLA യുടെയും നഗരസഭാ ചെയർപേഴ്സന്റെയും നേതൃത്വത്തിൽ വിവിധ തലങ്ങളിൽ ആശുപത്രി വികസന സമിതി യോഗം ഉൾപ്പെടെ വിളിച്ചു ചേർത്ത് പൊതുജനങ്ങൾക്കുണ്ടാവാനിടയുള്ള പ്രയാസങ്ങൾ കൂടി കണക്കിലെടുത്താണ് താൽക്കാലിക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയത്. ഗൈനക്കോളജി, എമർജൻസി, സിസേറിയൻ ഉൾപ്പെടെയുള്ള കിടത്തി ചികിത്സ ആവശ്യമായ രോഗികൾക്ക് തലപ്പറമ്പ് താലൂക്ക് ആശുപത്രിയാണ് സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നത്. ഇതിന്റെ ഭാഗമായി ഡോക്ടർമാരെയും സ്റ്റാഫ് നഴ്സുമാരെയും താൽക്കാലിക നഴ്സുമാരെയും ഉൾപ്പെടെ തളിപ്പറമ്പിലേക്ക് മാറ്റിയിരുന്നു. സ്പെഷ്യാലിറ്റി ഒപികൾ പയ്യന്നൂർ താലൂക്ക് ആശുപത്രിക്ക് സമീപത്ത് തന്നെയുള്ള ശ്രദ്ധ ആശുപത്രിയിലേക്ക് മാറ്റാനായിരുന്നു തീരുമാനമെടുത്തത്. നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി 3 മാസമായിട്ടും കാര്യമായ പ്രവൃത്തികൾ നടന്നില്ല. ഇതേച്ചൊല്ലി പ്രതിഷേധമുയർന്നതിനെ തുടർന്ന് ജൂൺ 22 മുതൽ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്താനായിരുന്നു തീരുമാനം. ഒട്ടനവധി ചികിത്സാ വിഭാഗത്തെ ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട്. ഏകദേശം 3 മാസത്തിനകം ഇത് പൂർത്തിയാക്കുമെന്നാണ് അധികാരികൾ പറഞ്ഞിട്ടുള്ളതെങ്കിലും പ്രധാനപ്പെട്ട ഗൈനിക് ഉൾപ്പെടെയുള്ള വിഭാഗത്തെ ഇവിടുന്ന് മാറ്റിയത് കൊണ്ട് ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് വരുന്ന 100 കണക്കിന് ആളുകൾ, രോഗികൾ ചികിത്സ കിട്ടാതെ ബുദ്ധിമുട്ടുകയാണ്. അതുപോലെ ഡയാലിസിസ്, സ്കാനിങ് ഉൾപ്പെടെയുള്ള പലതും ഒന്നും ശരിയായ രീതിയിൽ ഇവിടെ നടക്കുന്നില്ല. എന്ന് മാത്രമല്ല, ഡോക്ടർമാർ തന്നെ കൃത്യമായി ഇവിടെ വരുന്നില്ല. മരുന്ന്, പല മരുന്നുകളും കിട്ടുന്നില്ല. അതിനൊന്നും നടപടിയെടുക്കുന്നില്ല അധികാരികൾ. ഈ ഇളവ് തുടർന്നുള്ള പ്രവൃത്തി വൈകാനിടയാക്കി. കൃത്യമായി OPകൾ പ്രവർത്തിക്കാത്തതും ഡോക്ടർമാർ ഇല്ലാത്തതും ആശുപത്രിയെ ബാധിച്ചിട്ടുണ്ട്. പഴയ ആശുപത്രികളിൽ തന്നെയാണ് OP ടിക്കറ്റ് കൗണ്ടറെങ്കിലും പല OPകളും പ്രവർത്തിക്കുന്നത് ആശുപത്രിയുടെ മറ്റൊരു മൂലയിലാണ്. ഇവിടേക്ക് പോകണമെങ്കിൽ ആശുപത്രി വളപ്പിന്റെ പുറത്തുകൂടിയാണ് പോകേണ്ടത്. അവലോകന യോഗം നടത്തി തീരുമാനമെടുത്ത് പോയവർ പിന്നീട് നിർമ്മാണത്തിന്റെ പുരോഗതിയോ ആശുപത്രിയുടെ പ്രവർത്തനങ്ങളോ തിരിഞ്ഞു നോക്കിയില്ലെന്നും ആക്ഷേപമുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.